കാണുന്നതാണ് മെൽബൺ സൗണ്ട് ട്യൂബ്. ഇത് നമ്മൾ മെൽബൺ സിറ്റിയിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ളതാണ്. അപ്പം ജസ്റ്റ് ഒരു ലൈറ്റ്, ഇതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യും എപ്പോഴും. ഇഷ്ടമുള്ള കുറേ കളർ സീസൺ അനുസരിച്ചും സെലിബ്രേഷൻ അനുസരിച്ചും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ലൈറ്റ്സ്. കാണുന്നതാണ് ബോൾട്ട് ബ്രിഡ്ജ്. ഇത് മെൽബണിലോട്ട് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ മെൽബണിൽ നിന്ന് വരുന്ന വഴിക്ക് നമുക്ക് പറയാം ഉള്ള ബ്രിഡ്ജാണ്. ഭയങ്കര വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. രാത്രിയൊക്കെ പകൽ കാണാൻ അത്ര ഭംഗിയില്ല. സോ നമ്മൾ സിറ്റിയിൽ വന്നിറങ്ങി, സിറ്റി വന്ന് ഇറങ്ങിയ സ്പോട്ടാണിത്. ഇവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അകത്തോട്ടൊക്കെ പോകാൻ ഭയങ്കര തിരക്കാണ്. ഈ കാണുന്നത് എച്ചാനം ഉള്ള ബിൽഡിങ്ങാണ്. സോ ഇവിടെ ആക്ച്വലി ഇത് ഭയങ്കര ഫേമസ് ഒരു സ്പോട്ടാണ്. കാരണം ഇത് ബർഗ് സ്ട്രീറ്റിലാണുള്ളത്. ബർഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഫേമസ് സിറ്റി, ഐ മീൻ സ്ട്രീറ്റ് ഇൻ മെൽബൺ. എന്താ പറയുക, ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം ബർഗ് സ്ട്രീറ്റ് ആയിരിക്കും. അവിടെ ബർഗ് സ്ട്രീറ്റ് മാളുണ്ട്. എന്താ പറയുക, ഒരു ഫേമസ് പ്ലേസാണ്. ഈ എച്ച്.എൻ.എമ്മിൻ്റെ ബിൽഡിങ്ങും അതെ. ക്രിസ്മസ് എന്നല്ല, എന്തൊരു സംഭവം വന്നാലും ഇതിൻ്റെ ഫ്രണ്ടിലാണ് കുറേ പരിപാടികളൊക്കെ നടക്കുന്നത്. എന്താ പറയുക, ഇതുപോലെ തന്നെ ആ എച്ച്.എൻ.എമ്മിൻ്റെ ഉള്ളു കാണാനും നല്ല ഭംഗിയാണ്. പകല് എന്തെങ്കിലും പോകുമ്പം നമുക്ക് കാണാം. അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് കാണാനായിട്ട്. അപ്പം ഈ സിറ്റി രാത്രിയാണെങ്കിലും ഫുള്ളി ഓപ്പൺ ആണ്, ബിക്കോസ് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ കാണുന്നതാണ് ട്രാംസ്. ട്രാംസ് സിറ്റി കൂടെ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കും. ഇപ്പം എസ്പെഷ്യലി ഓൺ വീക്കെൻഡ്സ് ലിറ്റിലി ഏർലി മോർണിംഗ് ഫുൾ ടൈം ഉണ്ട് ട്രാംസ്. അപ്പം ആക്ച്വലി ആൾക്കാർ കുറച്ച് എന്താ പറയുന്ന ബോധത്തിലൊന്നും ആയിരിക്കത്തില്ല മോസ്റ്റ് പ്രോബബ്ലി വീക്കെൻഡ്സിൽ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കറിയാമല്ലോ. അപ്പം ഈ ട്രാംസിലൊക്കെ ഒത്തിരി യൂസ് ചെയ്യും ആൾക്കാർ. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ബർഗ് സ്ട്രീറ്റിലുള്ള ഒരു ലൈറ്റ് ഇതിൻ്റെ ഡെക്കറേഷനാണ് ഈ കാണുന്നത്. ഇത് ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും കണ്ട് നമ്മൾ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു. രാത്രി വന്നാലേ ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ. പകലൊരിക്കലും കാണാൻ പറ്റത്തില്ല ഈ ലൈറ്റ്സ് ഇട്ടേക്കുന്നതൊക്കെ. ഇവിടെയും കുറേ പേര് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം എച്ച്.എൻ.എമ്മിൻ്റെ ബിൽഡിംഗ് കാണിച്ചില്ല, അതിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ പരിപാടികൾ നടക്കാറുണ്ട് പകല്. അതായത് മ്യൂസിക് ഇവൻറ്റ്സ്, കൺസേർട്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നടക്കാറുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ലൈൻവേ ഉണ്ട്. ആക്ച്വലി അതിൻ്റെ സൈഡിൽ കൂടെ നിറച്ചും കഫേസാണ്, ഭയങ്കര ഫേമസ് കഫേസൊക്കെ ഉണ്ട്. ഈ കാണുന്ന ലൈൻവേൻ്റെ സൈഡിലെല്ലാം കഫേയാണ്. അപ്പം പകലാണെങ്കിൽ അവിടെ ടേബിൾസൊക്കെ കാണാം, അവിടെ നിന്ന് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിറച്ചും എന്താ പറയുക, ഈ ട്രീസൊക്കെ വയ്ക്കും. എൻ്റെ ഒരു ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഈ കാണുന്നത് ട്രാം സ്റ്റോപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ട്രാംസ് എപ്പോഴും ഉണ്ട്, ഇതൊരു ട്രാം സ്റ്റോപ്പാണ്. പിന്നെന്താ, നമുക്കിത് ആ ലൈറ്റ്സൊക്കെ പോയി കണ്ടിട്ട് വരാം. ഡെക്കറേഷൻസിൻ്റെയൊക്കെ അവിടുത്തെ ഡേവിഡ് ജോൺസ് ആണ്. പക്ഷേ കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നുകൊണ്ട് ഇനി രാത്രി ഈ സമയം കടന്ന് ഉറങ്ങാറുള്ള. പക്ഷെ ഇതൊക്കെ കാണുമെങ്കിൽ രാത്രി തന്നെ വരണം. നമ്മൾ ട്രാവൽ ചെയ്യും.
കണ്ടോ ഇവിടെ പകൽ വരുമ്പോഴും രാത്രി വരുമ്പോഴും എപ്പം നേരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ മൂന്ന് പേര് ഫുൾ ടൈം ഇങ്ങനെ ഓഫീസിൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥിരം റോഡ്സാണ്. ഇവരെ എപ്പോഴും ഇങ്ങനെ തെണ്ടി തിരി നടക്കുന്ന വഴികളാണ് ഇതൊക്കെ. രാത്രി കാണുമ്പോൾ വേറെ പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ഫുൾ സിറ്റിയിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൺസ്ട്രക്ഷൻ വന്നുകൊണ്ട് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് ഇവിടെ ഇപ്പം റെസ്റ്റോറൻ്റൊക്കെ രാത്രി എല്ലാം ഓപ്പണാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് സത്യത്തിൽ ഇവിടെ സാറ്റർഡേ വരണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് സൺഡേയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഇവിടാണ് നമ്മുടെ വീണ്ടും കാർ മാറി കുറേ ഉണ്ട്. ലൈറ്റ് ഷോ നടക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മ്യൂസിക്കിനനുസരിച്ചിട്ട് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അത്ര നേരം നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷെ അവർ നേരത്തെ പറയും ഇത്ര സമയത്താണെന്നൊക്കെ, ഞാനത് ചെക്ക് ചെയ്യാതെ വന്നതുകൊണ്ടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ആക്ച്വലി ഒരു സാന്റ ഹൗസൊക്കെ കാണുന്നത് ഒരു സാന്റയോടൊപ്പം ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ അതില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. Don't you be close anyway.
ഇതിവിടെ നമ്മൾ പിന്നെ തിരിച്ചു വരാം. നമ്മൾ സംസ്കാരമായിട്ട് അപകടമേ. ഇത് ആക്ച്വലി റെയിൽവേ സ്റ്റേഷനാണ്, മെട്രോ സ്റ്റേഷനാണ്. അതിൻ്റെ തുറ കുറേയുണ്ട്. അത് നമുക്ക് പിന്നെ പകലും ദിവസം വരുമ്പോൾ പറയാം. ഞാനിപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നടക്കുന്നത് കാരണം കുറച്ച് കെയർ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇവിടുത്തെ മേജർ സ്പോട്ട് ക്രിസ്മസിൻ്റെ. ഇപ്പം എനിക്ക് ക്രോസ് ചെയ്യണം, എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ റെഡായോണം സ്റ്റേഷനാണ്. അതുകൊണ്ടോ രാത്രിയൊക്കെ ട്രെയിൻസ് ഉണ്ട്, സൺഡേ ആയതുകൊണ്ട് അതിനകത്തോട്ട് കയറണം. ഞങ്ങൾക്ക് കാർഡ് വേണം. ഞങ്ങളിപ്പോൾ കാറിൽ വന്നുകൊണ്ട് സ്റ്റേഷൻ യൂസ് ചെയ്തില്ല. നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ട്രീയുടെ ലൈറ്റ്സൊക്കെ ഓഫാക്കി. ആക്ച്വലി നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. 10:30 വരെ എങ്ങാണ്ടാണ് ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രീയിലെ മ്യൂസിക് അനുസരിച്ച് ഇങ്ങനെ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഈ ഇയർ എന്തോ അതിന് ലക്ക് കിട്ടിയില്ല, ബട്ട് ഇനി വേറെ ദിവസം വരേണ്ടി വരും അത് കാണാൻ വേണ്ടിയിട്ട്. ബാക്കി ടെക്കോ ആണെങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ അത്രയില്ല, കുറച്ച് ഡള്ള് പോലെ എനിക്ക് തോന്നി. എന്താ പറയുക, എവിടോ എന്തോ ഒരു മിസ്സിങ്, കോവിഡിൻ്റെ മിസ്സിങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എന്തോ ഒരു രസമില്ല. നോർമൽ മെൽബണിൻ്റെ ക്രിസ്മസ് ഫെസ്റ്റിവൽ പോലെ അല്ലായിരുന്നു ഇത്തവണ. എന്തോ ഒരു കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയോ അറിയില്ല, മനസ്സിനൊരു സന്തോഷമില്ല ഇത് കണ്ടിട്ട്. പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല. ആക്ച്വലി ഇവിടുത്തെ ഇത്തവണത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷനാണ് ലൈറ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള ട്യൂബ്സ്. സോ ഞാൻ കുറേ ദിവസമായിട്ട് ഈ കണ്ട് ഇതൊന്ന് കാണാൻ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. ഫൈനലി ഇതാ കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം നമുക്ക് നടക്കാം. സോ നമ്മൾ അവിടെ ട്രീയുടെ അവിടുത്തെ നിന്നൊക്കെ ഇറങ്ങി, അതായത് ഫെഡറേഷൻ സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി. ഇതാ ഇപ്പോൾ പ്രിൻസസ് ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. പ്രിൻസസ് ബ്രിഡ്ജിൽ നിന്നുള്ള സിറ്റിയുടെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഈ താഴെക്കൂടെ ഒഴുകുന്നതാണ് യാര റിവർ. സത്യത്തിൽ ഇവിടെ ആകപ്പാടെയുള്ള ഒരു റിവറാണ് മെൽബൺ സിറ്റിയിൽ. ഈ ആക്ച്വലി റിവർ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് സിറ്റീനെ. മേളിൽ നിന്ന് കാണുമ്പോൾ നമുക്കറിയാം. പ്രിൻസസ് ബ്രിഡ്ജിൽ നിന്നുള്ള നമ്മുടെ വ്യൂ ആണ്. അതുപോലെ അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ടോ? അതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. ആക്ച്വലി ഇവിടെ ആക്ച്വലി ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു താഴേന്ന് മുകളിലോട്ട് നോക്കണം ഈ ബ്രിഡ്ജിൽ. വായിച്ചായിരുന്നു ഏതോ ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്താ പറയുക എക്സിബിറ്റ് ആണിത്. എന്തോ വൈൽഡ് ലൈഫ് കൺസർവേഷനോ അങ്ങനെ എന്തിനെയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഹ്യൂജ് ആണല്ലേ. ഇത്തവണ കഴിഞ്ഞ അണത്തേക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയും ഒരു സെറ്റപ്പ് ഇല്ല. താഴത്തോട്ടിറങ്ങിയാലോ ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഈ ബ്രിഡ്ജിൽ എന്തോ ഒരു ലൈറ്റ് ഷോ ഉണ്ട്.
ഇപ്പോൾ പ്രിൻസസ് ബ്രിഡ്ജിൻ്റെ താഴത്തോട്ട് പോകാൻ വെച്ചിട്ടാണ് അവിടെ എന്തോ ഉള്ളതായിട്ട് ഞാൻ ന്യൂസ് ലെറ്ററിൽ വായിച്ചിരുന്നു. അപ്പം എന്താ ഉടനെ പകല് നടക്കാൻ പകലിരുത്തി സ്ഥലമാണ്, സ്റ്റെപ്പാണ് കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് നമ്മുടെ റെയിൽവേ നേരത്തെ കാണിച്ച ഇൻഡസ്ട്രി സ്റ്റേഷൻ്റെ പുറകുവശമാണ്. ഇത് നമ്മുടെ യാറ റിവറാണ് കേട്ടോ, റിവറിൻ്റെ മേൽപ്പടിയാണ് ഈ ബ്രിഡ്ജ്. ആക്ച്വലി ഇപ്പോൾ താഴെ ബ്രിഡ്ജിൽ എന്തോ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്കിത് കാണാത്തത്. അടിപൊളിയായിട്ടില്ലേ, ലൈറ്റൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം എനിക്കൊന്ന് ഏതൊക്കെയോ സമയത്താണ് ഇത് ശരിക്കും ഇതാകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പം കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. മാറുന്നുണ്ടോ, മേളിക്കൂടിയാണ്, ഇതിൻ്റെ മേളിക്കൂടിയാണ് ഇപ്പം നമ്മൾ നടന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് കാണിച്ചത്. ഇവിടെ ഇത് യാറാ റിവറാണ്. യാറാ റിവറിൽ കൂടെ എന്താ പറയുക, റിവർ ക്രൂസസ് ഒക്കെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ നമുക്ക് പോകാം ചുമ്മാതെ ഈ റിവറിൽ കൂടെ റൈഡായിട്ട്. പിന്നെ ഇത് ഈ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ്, വെള്ളത്തിലുള്ള റെസ്റ്റോറൻ്റ് ആണ് കാണുന്നത്. ആ ബ്രിഡ്ജിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ അത് നമ്മുടെ ഏതോ മൂവിയിലൊരു ഹിന്ദി മൂവിയിലുണ്ടായിരുന്നു. ഇതേതാണ് കണ്ടു വെച്ചിട്ട് ഞാൻ പിന്നെ പറയാം. ഇത്രയുള്ളൂ, നമുക്കിനി മേളിലോട്ട് പോകാം. ഇനിയും കുറേ ലൊക്കേഷൻസ് ഉണ്ട്. നമ്മൾ കണ്ട ഗോറിലൊക്കെയാണ് ആ പച്ച ലൈറ്റ് പോലെ എത്തിക്കുന്നതാണ് ആർട്ട് സെൻ്റർ എന്ന് ഞാൻ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. രാത്രി ഇത്രയെല്ലാം നമ്മൾ സിഗ്നൽ നോക്കി മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഇവിടെ ഈ കള്ളു കുടിച്ചിട്ടൊക്കെ ഒത്തിരി പേരുടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. വണ്ടിയൊക്കെ വന്ന് ഇടിച്ചാൽ നമ്മൾ റെഡ് സിഗ്നലിനെ ക്രോസ് ചെയ്യുന്നെങ്കിൽ ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല. അതുകൊണ്ട് നോക്കി കണ്ടത് ക്രോസ് ചെയ്യണം. മെൽബണാണ്, മോസ്റ്റ് ലീവബിൾ സിറ്റി ആണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചിലപ്പം ഇടിയും കുത്തൊക്കെ കിട്ടും. ഇവിടെ കുറേ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഐ ഹാവ് ടു സേ ദാറ്റ്. എന്താ പറയുക, അത്രയേ ഉള്ളൂ. നമ്മളത് വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാട്ടിയറിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, എല്ലാ പിള്ളേരും ആ ബിൽഡിംഗ് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കും. അത് കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മൾ അത് കാണാനാണ് ഇപ്പം അവിടെ പോകുന്നത്. ഇതൊക്കെ ദൂരം കണ്ടല്ലേ, വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യണം കുറച്ചും കൂടെ ഭംഗിയുണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് നടന്ന് ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ. പക്ഷേ ഇത്തവണ ഒരു രസവും ഇല്ല കേട്ടോ, കോവിഡിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആരുടെയും ഡെക്കറേഷൻസിനൊന്നും ഒരു ഗുമ്മില്ല. കഴിഞ്ഞാണ് എന്തോ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും ഇങ്ങനെ ചുമ്മാ ലൈറ്റ്സൊക്കെ കാണാൻ വേണ്ടി വരാറുണ്ട്. എന്തെന്നാൽ എൻ്റെ ഗോപ്രോ ഓഫായിപ്പോയി, അതുകൊണ്ട് ഇപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് കാട്ടിയൻ്റെ ബിൽഡിംഗ്. അവരെല്ലാ കൊല്ലവും ഇതിങ്ങനെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്, ഫോണിൽ നന്നായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാ ഇത് 101 കോളിംഗ് സ്ട്രീറ്റ്. ഈ ക്രിസ്മസ് ട്രീ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, എപ്പോഴും ഒരു ഇൻസ്റ്റഗ്രാം ഫേമസ് ആയിട്ടുള്ള ട്രീ ആണ്. ഇപ്പോൾ അതിനകത്തോട്ട് കയറാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ്. ഭയങ്കര വലിയൊരു ട്രീ ആണ്. ഇവിടെയെങ്കിലും ആരുമില്ല, ട്രാംസ് ഉണ്ട് കേട്ടോ സ്റ്റിൽ. ഈ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്നവരുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇത്, വണ്ടിയില്ലാത്തവർക്ക്. ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലൈക്ക് രാത്രി റെസ്റ്റോറൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് രാത്രി ട്രാംസിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട് പറയും. ഇത് കേട്ടോ കാട്ടിയൻ്റെ ബിൽഡിംഗ്. വീണ്ടും നമ്മളൊരു ട്രാം ഒന്ന് നമ്മുടെ വ്യൂ ബ്ലോക്ക് ചെയ്തു നോക്കാം, നമുക്ക് ആ സമയത്ത് ഇങ്ങോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കാണാനെന്ന്. ഭയങ്കര ഡള്ളാണെല്ലാം, രസമില്ല. ഞാൻ പോയി കാട്ടിയർ ഫോണിൽ കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. ഞാൻ പറ്റുവാണെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യാം, അപ്പം അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. ഡയറിലെ ഡെക്കറേഷൻസ് ആണിത്.
നമ്മുടെ അത്തപ്പൂക്കളും അടിച്ചു മാറ്റിട്ടിരിക്കുകയാണോ? കഴിഞ്ഞ ദിവസം നിലവിൽ പോയപ്പോൾ ഞാൻ ഇന്ന് ചിന്തിച്ചായിരുന്നു. കൊള്ളാലേ, എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ആക്ച്വലി മിസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നത്. റെക്കോർഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ അതാ രാത്രി 11 ആകുമ്പോൾ ഓൾമോസ്റ്റ് ആരും ഇല്ല ഇവിടെ. ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലിട്ട് നമ്മളീ പോവാം, പോയിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ഓൾമോസ്റ്റ് ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഓഫാക്കാൻ തുടങ്ങി എല്ലായിടത്തും തന്നെ. 12 ആറായതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലൈറ്റ് ആയിപ്പോയി. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പോരാത്തതിന് എൻ്റെ പക്ഷെ ട്രാൻസിറ്റ് കൊണ്ടിട്ട് രാത്രി 11 ഇവിടെ ഒരു കോളിങ്സ് പ്ലേസ് എന്ന് പറഞ്ഞൊരു മാളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡെക്കറേഷൻസും കാണാൻ നല്ല ഭംഗിയാണ്. സോ ജസ്റ്റ് അതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ കണ്ടൊരു ട്രാം ട്രാക്ക് കണ്ടിട്ടും സോ യാ, ഇവിടുത്തെ ട്രീ അടിപൊളിയാണ്. എന്താ പറയുന്നത്, ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ് ഇവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. മിക്കവാറും ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. മിക്ക എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫായി. ഇപ്പോൾ ഒരു 12 ആയി രാത്രി, എല്ലാം സൈലൻ്റായി. ഇനിയിപ്പം എല്ലാ ലൈറ്റ്സൊക്കെ, ഇനി 2-3 സ്പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നി അവിടെ ഒന്നും പോകാൻ പറ്റില്ലെന്നാ. മിക്കവാറും ഇവിടെ നിന്ന് തന്നെ സൈൻ ഔട്ട് ചെയ്യേണ്ടി വരും. സോ ഇതാ, ഇതാണ് കോളിങ്സ് പ്ലേസിൽ ക്രിസ്മസ് ട്രീ. ഇത് നല്ല രസമാണ്. ഫോട്ടോ എടുക്കുമ്പം ആ സ്റ്റാർസും ആ ട്രീയും എല്ലാം കൂടെ നല്ല രസമുണ്ട് കാണാൻ. ആക്ച്വലി ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്, ബട്ട് എന്താ പറയുക, നമുക്ക് ഇല്ലവഴിയൊക്കെ നടക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. സോ അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ സൈൻ ഔട്ട് പറയുകയാണ്. എല്ലാവരും ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ക്രിസ്മസൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. കോവിഡ് ആയതുകൊണ്ട് യാ, സ്റ്റേ പ്ലീസ് കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ്. എന്നാലും നല്ല പറ്റുന്ന പോലെയൊക്കെ ആഘോഷിക്കുക ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.